സർവേ ഇന്നലെ നേരത്തെ സുഹൃത്ത് രാജ്യം സൂചിപ്പിച്ചതുപോലെ ഈ വേദിയിൽ വൈദവപ്പള്ളിയുടെ ജന്മശതാബ്ദിയുടെ ഒരു തുടക്കമായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് ഇവിടെ ഇന്നലെ പലരും ഓർക്കുകയുണ്ടായി. വളരെയേറെ പ്രശസ്തരായിട്ടുള്ള കവികൾ ഇന്നലെ അവരുടെ കവിതകളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. വല്ലുവപ്പള്ളിയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വരികളിൽ പ്രധാനപ്പെട്ട വരിയുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. എന്നാൽ അറിയാനിടയില്ലാത്ത പുതിയ വായനക്കാർക്കും പുതിയ എഴുത്തുകാർക്കും വേണ്ടി ഞാനന്ന് ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ വരി പ്രശസ്തമായ കവിതയിലെ ആ വരി എന്നുടെ ഒച്ച നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നുടെ ഒച്ച കേൾക്കുമ്പോൾ വേറിട്ടെന്ന് പിറ്റേന്ന് ചോദിക്കുമോളെ എന്നുള്ളൊരു വരിയുണ്ട്. കൈക്കുട്ടിക്കൊലയത്തെ കഴിഞ്ഞിട്ട് തിരുവാതിരക്കൊലയത്തെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഭർത്താവിനോട് ചോദിക്കുന്നതാണ്. ഇന്നലെ പലരും പാട്ടുപാടിയപ്പോ അതിന്റെ ഇടയിൽ നിന്ന് എന്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കവിത വരിയാണ്, എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ടെന്ന് പിറ്റേന്ന് ചോദിക്കുമോളെ എന്നാണ് ഇവരൊരു വരിയുണ്ട്. ഈ പുസ്തകത്തിന്റെ ശീർഷകം കയ്യൊപ്പുകൾ എന്നാണ്, സൗഹൃദത്തിന്റെ കയ്യൊപ്പുകൾ. ഈ തലവരെയും കയ്യൊപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ കയ്യൊപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് എന്റെ കയ്യൊപ്പ് എന്ന് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാഴ്ച മുമ്പ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ജൈവ വൈവിധ്യത്തിന്റെ വക്താവായിട്ടുള്ള ഇക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തില് ശരണാലിയുടെ വഴി അണക്കെട്ട് വരുന്ന സന്ദർഭത്തില് അത് വേണ്ട എന്ന് വിധി എഴുതിയ ആ കമ്മിറ്റിയിലെ ഏറ്റവും ഇളയ അംഗമായിരുന്ന ഒരാള് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം വേണ്ടി ഞാൻ അഭിമുഖം നടത്തുകയുണ്ടായി. ഇത് പക്ഷേ അതേതെങ്കിലും വാരികയിൽ അടുത്തെന്തെങ്കിലും വന്നു എന്ന് വരാം. നല്ല ഒരു അഭിമുഖമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പൊ എന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എന്റെ പുസ്തകമല്ല, എന്റെ കൂട്ടുകാരുടെ ബുക്കായിരുന്നു. അപ്പൊ അത് ഞാൻ വായിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് പോയത്. കൂട്ടുകാരെ ബുക്ക് തന്നിരുന്നു, ഒന്ന് ഓട്ടോഗ്രാഫ് ചെയ്ത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓട്ടോഗ്രാഫ് അദ്ദേഹത്തിന്റെ ഒപ്പ് ഇട്ട് തരാൻ പറഞ്ഞു. അപ്പൊ എന്റെ സുഹൃത്ത് ഒരു ബോട്ടണി അധ്യാപകനാണ്. അപ്പൊ അങ്ങനെ എഴുതിയത് ഇങ്ങനെയാണ്, വിത്ത് വാം റിഗാർഡ്സ് ടു എ ഫെലോ നേച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. എന്നിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പ് ഷൺമുഖദാസോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരൊക്കെ ഇരുന്നത് പോലൊരു ഒപ്പല്ല. ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. എല്ലാ കാലത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളത്തെ സ്നേഹിക്കണമെന്നാണ് എന്റെ വിദ്യാർത്ഥികളോട്. ഇപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മുന്നെടുക്കുന്ന മലയാളിയായിട്ടാണ് ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 30 വർഷം അങ്ങനെ ചെയ്യുന്നത്, പഠിപ്പിച്ചിരുന്ന ഇംഗ്ലീഷാണ് എനിക്ക്. പക്ഷെ ഞാൻ എന്റെ ഒപ്പ ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇത് ഈ ഒപ്പ് അദ്ദേഹത്തിനെ കണ്ടപ്പോ മാധവ് ഗാഡ്ഗിൽ 61 വയസ്സായി, അദ്ദേഹം ദേശീയ കൌൺസിലിന്റെ പ്രത്യേക ഗവൺമെന്റ് ദേശീയ കൌൺസിൽ അംഗമാണ്. നമ്മുടെ പശ്ചിമഘട്ടം അതിനെക്കുറിച്ചുള്ളൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്, അതിന്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹം ഒപ്പിട്ടുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇയോ എഡ്വേർഡ് ഒ വിൽസന്റെ ശിഷ്യനായിരുന്നു. ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള എഡ്വേർഡ് ഒ വിൽസന്റെ ശിഷ്യനാണ് അദ്ദേഹം. അവിടുന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളത് ഇംഗ്ലീഷിലല്ല, അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളത് മറാഠിയിലാണ്. മറാഠി ഹിന്ദി മറാഠി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കയ്യൊപ്പുകൾ എന്നുള്ളത് ഞാൻ
എടുത്ത് പറയുന്നതാ. ഒച്ച വേറിട്ട് കേട്ട് പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കയ്യൊപ്പിന്റെ പ്രത്യേകത, അത് ഓരോരുത്തരുടെയും കയ്യൊപ്പ് അവരവരുടെ വ്യക്തിത്വത്തിന്റെ ഇതാണ്. അതുകൊണ്ടാണ് ഈ കയ്യൊപ്പ് നമ്മൾ ഇടുന്നത്, നമ്മുടെ തമ്പിമ്പലത്തിൽ പോലെ തന്നെ. അങ്ങനെ ഈ സമാഹാരത്തിലെ കഥകളിലെ കവിതകളിലെ എത്രമാത്രം തങ്ങളുടെ കയ്യൊപ്പുണ്ട് എന്ന് എഴുത്തുകാരത്തിന്റെ സ്വയം ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനി ഈ സമാഹാരം പുസ്തകമായിട്ട് വന്നിരിക്കുകയാണല്ലോ, നിങ്ങളത് എഴുതുമ്പോഴുള്ള നിങ്ങളുടെ അനുഭവമൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഥകളെ കവിതകളൊക്കെ വായിച്ച് എത്രമാത്രം നിങ്ങളുടെ കയ്യൊപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കാവുന്നതാണ്. ഞാൻ ആ ശ്രമത്തിലേക്ക് കടക്കുന്നില്ല. മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അതാണ്, ഈ കലയിലൂടെ സ്വന്തമായിട്ടുള്ള ശബ്ദം കേൾപ്പിക്കാനുള്ള, എന്നോട് ഒച്ച വേറിട്ട് കേൾപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. എന്റെ വ്യക്തിത്വം എന്താണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ രൂപപ്പെടുത്ത ഒന്നാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട്. അപ്പൊ അത് മറ്റുള്ളവരത് എത്രമാത്രം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ആ എഴുത്തുകാരുടെ വിജയത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയാം. ഞാൻ എഴുതി തുടങ്ങിയിട്ട് ചുരുക്കത്തിൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കേരളത്തിലെ പ്രമുഖമായുള്ള വാരികകളൊക്കെ ഞാൻ എഴുതി തുടങ്ങുന്നത്, അച്ചടിച്ചു വരുന്നത്. ഞാൻ 8-ാമത്തെ പുസ്തകം അടക്കം വയറു പുസ്തകം ഇറങ്ങി കഴിഞ്ഞു. പക്ഷെ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ് ആവാനായിട്ട് എത്രയോ വർഷം എടുത്തു. ഞാൻ എഴുതിയത് മുഴുവൻ ആദ്യ കാലഘട്ടങ്ങളിലെ സൂമനീറുകളിലാണ്. ഒരു ചെറിയ 10-13 കൊല്ലം ഫിലിം സൊസൈറ്റി സൂമനീറുകളിലാണ് ഞാൻ എഴുതിയിരുന്നത്. റിയാലിറ്റി ഷോയുടെ കാലമല്ല എഴുതി. ഇപ്പോ MT വന്നതെന്ന് 24-ാമത്തെ വയസ്സിലാണ് കാലം എഴുതി അവാർഡ് മേടിച്ചത്. സാധാരണഗതിയിൽ എഴുത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഒരാളെ അംഗീകാരത്തിന്റെ തലത്തിൽ കൊണ്ടുപോകണമെന്നില്ല, അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോ ഇതില് എഴുതി പറയുന്നതിന്റെ ഒരു ഘട്ടത്തിൽ, സാക്ഷാത്കാര ഘട്ടത്തിൽ എത്തിയിട്ടുള്ള എഴുത്തുകാരെ, പ്രത്യേകിച്ച് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വപ്നം എന്നുള്ള കഥ എഴുതുന്ന കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ആ തരത്തിൽ കാണാവുന്നതാണ്. ഇത് എപ്പോഴാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാം. റിയാലിറ്റി ഷോയുടെ ക്ലാസ് എടുക്കാൻ പോകുന്ന നേരത്തെ അധ്യാപകരെ വേണ്ടി ചോദിക്കും എങ്ങനെ കുട്ടികളെ തിരക്കഥ എല്ലാം പഠിപ്പിക്കാനാണ് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്കും അറിയില്ല, എങ്ങനെയാ കഥ എഴുതുക, എങ്ങനെ കവിത എഴുതുക എന്ന് പഠിപ്പിക്കണമോ എന്ന് എനിക്ക് ഉറപ്പില്ല, തിരക്കഥ എന്ന് പഠിപ്പിക്കണോ എന്ന് എനിക്ക് സംശയമാണ്. അത് അമേരിക്കക്കാര് ചെയ്യുന്ന പണിയാണ്. അമേരിക്കക്കാരെ ക്രിയേറ്റീവ് കോഴ്സുകൾ, ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ കോഴ്സുകൾ നടത്താറുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ പതിവില്ല. ക്യാമ്പറ്റുണ്ടാവും, പക്ഷെ ഇങ്ങനെ കഥ എഴുതും, ഇങ്ങനെ കവിത എഴുതും എന്ന് പഠിപ്പിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തിരക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിനിമ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കവും അവസാനവും വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്? കഥ തുടങ്ങുന്ന പോലെയല്ല തുടങ്ങുന്നത്. സിനിമ